തിരുമേനി, ആരാ? ഞാനാണ് ജാതവേദൻ. എന്താ ഈ വേഷപ്പറിച്ച? എല്ലാം നാളെ പറയാം, ഇന്ന് നന്നായി ക്ഷീണമുണ്ട്. നല്ലവണ്ണം ഒന്ന് ഉറങ്ങട്ടെ. തിരുമേനി, തിരുമേനി! ആരാ? ഞാനാ, കുറുങ്ങോടൻ. ആ, എങ്ങനെയുണ്ട് വയറ്റിലെ വ്യാധി? വളരെ ആശ്വാസമുണ്ട്. ഇന്ന് രാവിലെ ശോധനയേ ഉണ്ടായില്ല. സുഖം, ബഹുസുഖം. ആ, അങ്ങനെ പോട്ടെ. രണ്ടു ദിവസം അങ്ങടെ പോകെ പോകെ സുഖം വർദ്ധിക്കുള്ളൂ. അപ്പൊ മരുന്ന് അങ്ങോട്ട് നിർത്തട്ടെ? അഴുവേണ്ട, വീര്യമുള്ള മരുന്ന് എണ്ണക്കണേ, ഇടയ്ക്ക് വെച്ച് നിർത്താൻ പാടില്ല. ആയിക്കോട്ടെ. ആ, തിരുമേനി കേട്ടില്ലേ, നമ്മുടെ ജാതവേദം വൈദ്യര് ജീവനും കൊണ്ട് ഓടിയതാണെന്നാണ് നാട്ടിലെ കിംവദന്തി. ഉണ്ടങ്ങനെ? അതോ, വലിയ വൈദ്യനെന്നും പറഞ്ഞല്ലേ ഇങ്ങോട്ട് കെട്ടി എഴുന്നള്ളിയത്. ചികിത്സ ഫലിച്ചില്ല, പിന്നെ തല കാണുമോ? അപ്പൊ പിന്നെ അഗ്നിശർമ്മന്റെ അനന്തരവൻ അങ്ങനെ പേടിച്ചോടണ കൂട്ടിട്ടല്ല. മാത്രമല്ല, അദ്ദേഹം അപ്പുറത്ത് നിന്ന് ഉറങ്ങണുണ്ട്, കൂർക്ക മലിച്ചിട്ട്. നേരോ എപ്പോഴെത്തി? പാടര കഴിഞ്ഞു. എന്നിട്ട് ഞങ്ങളാരും അറിഞ്ഞല്ലോ. തലപ്പാവ് ധരിച്ചൊരു പരദേശി ശങ്കരിമഠത്തിൽ എത്തിയെന്ന് അറിഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ ചെന്നത്. എന്നിട്ട് അവനെ പിടിച്ചില്ലേ? രാത്രി മുഴുവൻ അന്വേഷിച്ചു, കണ്ടു. നിർത്ത്! പടനായകനായി ഞെളിഞ്ഞു നിൽക്കാൻ തനിക്ക് നാണമല്ലേ ഇടിച്ചെന്ന? തിരുമനസ് ക്ഷമിക്കണം. ഈ നിരുട്ടി വെളുക്കും മുമ്പ് അവൻ ആരാണെങ്കിലും വഴിയിൽ ഹാജരാക്കിക്കൊള്ളാം. ശങ്കരിമഠം കാവൽ നിന്ന് മുതൽ കൂടുതൽ അടക്കൂട്ടിക്കോ. ഉത്തരവ്. തിരുമനസ് അന്വേഷിച്ചെന്നറിഞ്ഞു. ജാതവേദന വൈദ്യം മാത്രമല്ല, കൺകെട്ട് വിദ്യ അറിയാമോ? എന്തേ അങ്ങനെ തോന്നാൻ? ആരും കാണാതെ ആരും അറിയാതെ കോവിലകത്ത് എങ്ങനെ കടന്നു? കിട്ടിയ മരുന്നുകളെല്ലാം കെട്ടുകളാക്കി ഒരു വള്ളത്തിലാണ് വന്നത്. ചന്തക്കട വടുത്തപ്പോ നേരെ നന്നേ ഇരുട്ടി. വള്ളം അവിടെ കെട്ടിയിട്ട ശേഷം ഇവിടെ എത്തിയപ്പോഴേക്കും ഏതാണ്ട് വെളുപ്പായി. വാതിൽക്കല കാവൽക്കാർ നല്ല ഉറക്കത്തിലായിരുന്നു. അവരെ ഉണർത്തേണ്ടെന്ന് കരുതി ശബ്ദമുണ്ടാക്കാതെ ഞാൻ അകത്തേക്ക് പോന്നു. കാവൽക്കാർ ഉറങ്ങുമെന്ന് തോന്നുന്നില്ല തിരുമേനി. വൈദ്യൻ എന്തോ വിദ്യ കാണിച്ച് അകത്ത് കടന്നാണ് തീർച്ച. കാവൽക്കാർ ഉറക്കമായിരുന്നു തിരുമനസ്, അക്കാര്യത്തിൽ ശങ്ക വേണ്ട. ഞാൻ തന്ന മരുന്നുകളെല്ലാം പതിവായി കഴിച്ചിരുന്നല്ലോ. മരുന്ന് സേവിക്കുന്ന കാര്യത്തിൽ തമ്പുരാട്ടിക്ക് നിഷ്ഠ പോരാ എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ കഷായനെയും ബാക്കിയിരിക്കുന്നല്ലോ, ഇതെന്നേ തീരേണ്ടതാ? അതിന് വല്ലാത്ത രുചി. രുചി നോക്കിയാൽ ഔഷധ സേവ നടക്കുമോ? ഇപ്പോ വൈഷമ്യങ്ങൾ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? വിശേഷിച്ചൊന്നുമില്ല. പക്ഷേ വൈദ്യൻ കോവിലകത്ത് നിന്ന് പോയത് മുതൽ ഒരു അരക്ഷിതാവസ്ഥ പോലെ, ഒന്നിലും മനസ്സുറയ്ക്കുന്നില്ല. അതൊക്കെ തമ്പുരാട്ടിയുടെ ഓരോ തോന്നലുകള. അലസമായ മനസ്സ് ഒന്നുമില്ലായ്മയിൽ നിന്ന് ഓരോന്ന് കെട്ടിയുണ്ടാക്കും. കണ്ണുകൾ വിടർത്തു. ഏത് മരുന്നിനേക്കാളും ശക്തി അങ്ങയുടെ സ്പർശനത്തിനുണ്ട്. ഏത് മന്ത്രത്തെക്കാളും ശക്തിയുണ്ട് അങ്ങയുടെ കരങ്ങൾക്ക്. അങ്ങിപ്പോൾ എനിക്കൊരു രക്ഷകനാണ്. ആ, എല്ലാ മരുന്നും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പൂജയും മന്ത്രവാദവും നമുക്ക് ഉടനെ തുടങ്ങണം. എങ്ങനെയായാലും അടുത്ത അമാവാസിക്ക് തമ്പുരാട്ടി സുഖമായി തുടങ്ങണം. തിരുമേനിക്കറിയാത്ത കാര്യങ്ങളില്ല, എങ്കിലും പറയുകയാണ്. ഇലവങ്കോട് ദേശത്തിന്റെ യഥാർത്ഥ അവകാശികളല്ലേ കാട്ടിൽ കഴിയുന്ന ആ കുട്ടികൾ? ദുർവൃത്തനായ ഒരു മാടമ്പി കോവിലകത്തിരുന്ന് രാജ്യം ഭരിക്കുന്നു. ഈ അനീതി അവസാനിപ്പിക്കുകയാണ് എന്റെ ദൗത്യം. യാത്ര തിരിക്കുന്ന നേരത്ത് അമ്മാവൻ പറഞ്ഞ വാക്കുകളുടെ പൊരുൾ ഇപ്പോഴെനിക്ക് പകൽ പോലെ തെളിയുന്നു. അദ്ദേഹം ദീർഘദർശിയാണ്, സംശയമില്ല. പക്ഷേ അത്രയ്ക്കെളുപ്പമാണോ ജാതവേദന ഏറ്റെടുക്കുന്ന ദൗത്യം? അല്ലായിരിക്കാം. അല്ലായിരിക്കാം എന്നല്ല, അല്ല. ശത്രു അത്ര ശക്തനാണ്, കുടലബുദ്ധിയും.
എന്റെ നോട്ടത്തിൽ ഉണിക്കോമൻ ദുർബലനാണ്. പേടിപ്പിച്ചും പീഡിപ്പിച്ചും ഭരിക്കുന്നത് യഥാർത്ഥ ശക്തന്റെ രീതിയല്ല. അയാളെ എങ്ങനെ നേരിടണമെന്ന് എനിക്കറിയാം. വളരെ സൂക്ഷിച്ചു വേണം. ഓരോ ചൂടിലും അപകടം പതിയിരിപ്പുണ്ടാവും. എല്ലാ ധർമ്മസമരങ്ങളും ആപത്കരമാണ് തിരുമേനി. ഒരുപക്ഷെ അത് തന്നെയാവും അതിന്റെ സുഖവും. ഇപ്പൊ ഒന്നും അങ്ങോട്ട് ചോദിക്കണ്ട, കേൾക്കില്ല.